അല്ല, കാണാതായ മറ്റു കുട്ടികളെല്ലാം അവള് കണ്ടെത്തുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ കണ്ടെത്താൻ അവക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അത് ശരിയാ മോനെ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് അവള് പരിഹാരം കാണുന്നു, അവനവന്റെ സങ്കടങ്ങൾ മറന്നുപോകുന്നു. മോനെ സൂരജേ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ദീപ്തി മോള് രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആളാന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന നല്ലതാ. നമ്മളിവിടെ താമസിക്കുന്നതും ധ്യാനെ കണ്ടതുമൊന്നും ദീപ്തിയും സൂരജും വീട്ടിൽ അച്ഛനും അമ്മയും അടുത്തൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് ടൗണിൽ വെച്ച് അവർ രണ്ടുപേരും ധ്യാനെ കണ്ടിരുന്നു, പക്ഷെ അവർ തിരിച്ചറിഞ്ഞില്ല. ഇത്രയും ദിവസമായിട്ടും അവർ പറയാതിരിക്കൂ. ധ്യാനെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ, ഇപ്പൊ കണ്ട മനസ്സിലാവില്ല ഗോപേട്ടാ. സ്കൂളിൽ വെച്ച് കണ്ടപ്പോ ധ്യാനിന്റെ ഫോട്ടോ ദീപ്തിയും സൂരജും ഫോണിൽ എടുത്തു കാണില്ലേ? അവരോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവര് ഫോട്ടോ കാണിച്ചേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നവർ ധ്യാനെ തിരിച്ചറിഞ്ഞേനെ. അത് ശരിയാണ്, അല്ലെങ്കിലും പത്മാവതി അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ അടങ്ങിയിരിക്കൂ. അവരുടെ സ്വഭാവം അനുസരിച്ച് നേരെ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോവും. അങ്ങനെ ചെയ്താൽ അവര് ജയിലിൽ കിടക്കും. ഇതറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കും ദീപ്തി പത്മാവതി അമ്മയോട് ധ്യാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയാതിരുന്നിട്ടുണ്ടാവുക. എന്നെ അവര് കണ്ടിരുന്നില്ല സന്ധ്യ, എന്നെ കൂടെ ധ്യാനിനെ കൂടെ കണ്ടിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലായേനെ അത് ധ്യാനാണെന്ന്. ഒരു കണക്കിന് അവരറിയാതിരിക്കുന്നതാ നല്ലത്. അവരുടെ മുന്നിപ്പെട്ട അവര് കുഞ്ഞിനെ കൊണ്ടുപോകും, അതാണ് അവരുടെ പ്രകൃതം. ജയിലിൽ കിടക്കുന്നൊക്കെ പിന്നെയില്ലേ. സത്യം ധ്യാൻ അറിയും, അവരറിയിക്കും, പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം. അവന്റെ അച്ഛനും അമ്മയും നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു ജീവിച്ചിരിക്കണം ഗോപേട്ട. എങ്ങനെയുണ്ട് ഡാഡി? എടോ മതി, രാത്രിയായില്ലേ, പ്രാക്ടീസ് ചെയ്തൊക്കെ മതി. ഫുൾ ടൈം ഇത് തന്നെയാണല്ലോ. നാളെയാണ് ഒണാഘോഷവും മത്സരവും, രണ്ടുപേരും സ്കൂളിൽ മത്സരം കാണാൻ വരുമല്ലോ അല്ലേ? സന്ധ്യ വരുമോന്ന് അറിയത്തില്ല, പക്ഷെ ഡാഡി ഏതായാലും വരാൻ തീരുമാനിച്ചു. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ കാണാൻ വരാൻ പറ്റിയില്ലല്ലോ, നാളെ തീർച്ചയായിട്ടും ഞാൻ വരും. വന്നാ മാത്രം പോരാ, എന്നെ സപ്പോർട്ട് ചെയ്യണം കൈയടിച്ച്. പിന്നില്ലാതെ എന്റെ ഫുൾ സപ്പോർട്ടും മോനുണ്ടായിരിക്കും. താങ്ക്സ് ഡാഡി. നാളെ സൂരജ് നിത്യം വരുമോ? ധീരവ് ഇവിടെ പഠിക്കുന്നതല്ലേ, കോമ്പറ്റീഷൻ അവനും കാണൂലോ. വരുമായിരിക്കും. അവര് ധ്യാനോട് സംസാരിക്കുമെന്ന് അറിയണം സന്ധ്യ, അതുകൂടി നോക്കാനാ ഞാൻ പോകുന്നത്. ഏയ്, അവര് പേടിച്ചിരിക്കായിരിക്കും, അതുകൊണ്ട് വരുക പോലും ചെയ്യാൻ സാധ്യതയില്ല. കൺമുന്നിൽ അവനെ കണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതിരിക്കുന്നതിലും നല്ലത് വരാതിരിക്കുന്നതാണെന്ന് അവർ കരുതും. അവരാരും വരില്ല ഗോപേട്ട.
ഇത് സഹദേവൻ ഗൾഫിൽ നിന്ന് വന്നോ? ഏയ്, എങ്കി കാറിന്റെ മുകളിൽ പെട്ടിയൊക്കെ കാണില്ലായിരുന്നോ? സഹദേവനല്ല, അവന്റെ ഭാര്യയാ വന്നത്. വായു ഗുളിക വാങ്ങാനുള്ള കാശില്ല, എന്നിട്ടും കാറിലാ യാത്ര. ഡ്രൈവറെ ഒക്കെ പറഞ്ഞു വിടുന്നല്ലോ. എന്റെ മോളെ, കാറ് സ്വന്തമായിട്ട് വാങ്ങിച്ചോ നമ്മൾ? അത് പിന്നെ, സഹദേവേട്ട നാട്ടിൽ വന്നിട്ട് ഇത് റെന്റിനെടുത്ത കാറാ. എടി, നമുക്ക് ആർക്കും ഡ്രൈവിംഗ് അറിയില്ല, ഡ്രൈവറെ വയ്ക്കണം. പിന്നെ കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചാലൊന്നും ഈ കാർ ഓടില്ലല്ലോ, പെട്രോള് തന്നെ വേണം. ഇതിനൊക്കെ കാശ് വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ആവശ്യം എന്താ ഇവിടെ ഉള്ളത്? നിനക്ക് തുണിക്കടയിൽ പോണം, അതിനും ബസ്സിൽ പോവാല്ലോ. എന്റെ അച്ഛാ, ഇത് ഇവിടെ കിടക്കും ഷോയ്ക്ക്, അല്ലാതെ ഓടാനൊന്നും പോകുന്നില്ല. അയൽവക്കക്കാരോടും മറ്റെല്ലാവരോടും നമ്മള് സ്വന്തമായിട്ട് വാങ്ങിച്ച കാറാന്നങ്ങ് പറഞ്ഞാ മതി. നന്നായി മോളെ, അയൽവക്കക്കാരി സുമലതയുടെ അഹങ്കാരത്തിനുള്ള മറുപടിയായി ഇത്. എന്നെങ്കിലും കാർ തിരികെ കൊടുക്കണ്ടേ? കൂടെ വലിയ തുക വാടകയും കൊടുക്കേണ്ടി വരും. വാടക കൊടുക്കാതെ അവരെ നമുക്ക് പറ്റിക്കാവുന്നേ. വരുന്നുണ്ട്, വരുന്നുണ്ട്. മീരേ, ഈ കാറിന് എത്രയാ റെന്റ്? ഞാനിത് റെന്റിന് കൊടുക്കുന്നില്ല സുമലതെ, ഇത് ഞങ്ങളുടെ സ്വന്തം കാറാ, സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഓടുന്നുള്ളൂ. ഏ, ഈ കാർ റെന്റിനെടുത്താണെന്നേ തോന്നു. ആ തോന്നല് വേണ്ട. ഈ കാറെ വാടകയ്ക്ക് ഓടുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിന്ന് രൊക്കം കാശ് കൊടുത്തെന്റെ മോള് വാങ്ങിച്ചതാ. പുതിയൊരു കാറിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് കിട്ടും വരെ ഇത് ഓടിക്കാന്ന് വിചാരിച്ചു. ദേ, പുതിയത് വാങ്ങിച്ചാലും ഇത് കൊടുക്കല്ലേ മോളെ? ഇത് ഞാൻ എടുത്തോളാം. അങ്ങനെ കൊടുക്കും അമ്മേ, മീൻ വാങ്ങിക്കാൻ പോകുമ്പോ അമ്മയ്ക്ക് കാർ വേണ്ടേ? സുമലതയുടെ വീട്ടിലെ കാറിനേക്കാളും പുത്തൻ കാറാ ഇത്. മാത്രമല്ല, അതിനേക്കാൾ വലുതുവാ, പുതിയ മോഡലും. എന്താ, ഞാൻ പോട്ടെ, അടുപ്പത്ത് സാമ്പാർ ഇരിക്കുക. രക്ഷപ്പെട്ടതാ അവള്. ഏതായാലും നന്നായി മോളെ, നീ എന്റെ മുത്താടി. മനുഷ്യ നോക്ക്, നിൽക്കാതെ ഈ കാർ ഇത്തിരി വെള്ളവും സോപ്പും എടുത്ത് വൃത്തിയായിട്ടൊന്ന് കഴുകിക്കാം, ഞാൻ ഇപ്പൊ വരാം. കഴുകിയത് എന്നെ ഞാൻ. അമ്മയച്ഛനും ധ്യാനെ കണ്ടിരുന്നു. അവൻ അവരുടെ പേരക്കുട്ടിയാണെന്നും അവർ അന്വേഷിച്ച് നടക്കുന്ന പേരക്കുട്ടിയാണെന്നും അവരെ തിരിച്ചറിഞ്ഞില്ല. കൊക്കിന്റെ കൂടെ പുറത്തു പോയപ്പോഴവർ കണ്ടത്. അന്ന് ധ്യാനിന്റെ ഫോട്ടോ കണ്ടപ്പോ കാണാതായ കുട്ടിയുടെ ഫോട്ടോയാണെന്ന് അമ്മയെ വിശ്വസിപ്പിച്ചിരുന്നില്ലേ? ആ കുട്ടിയാണ് അവനെന്ന് അവർ കരുതിയത്. താൻ ആ കുട്ടിയെ കണ്ടെത്തി രക്ഷിതാക്കളെ ഏൽപ്പിച്ചു എന്ന് ഞാൻ കള്ളം പറഞ്ഞു. താൻ ധ്യാനിനെ കണ്ടെത്തുന്നില്ല എന്നൊരു പരാതിയുണ്ട് അവർക്ക്, ഉള്ളിൽ സങ്കടവും ദേഷ്യമുണ്ട്. അതെനിക്കിന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
നാട് നീള ഗോവേട്ടനെ കണ്ടെത്താൻ, നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്താൻ അലഞ്ഞു തിരിയാണ് അമ്മ. ഇന്നവൻ മുന്നിൽ വന്നിട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മളും അമ്മയെ വിട്ടിയാക്കിയല്ലടോ. അവരുടെ പരിഭവവും സങ്കടമൊക്കെ ധ്യാനെ നമ്മൾ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ മാറിക്കോളും. നാളെ വക്കീൽ നോട്ടീസ് ഗോപേട്ടന് കിട്ടും. പിന്നെ എല്ലാം വേഗത്തിലാവും സൂരജേട്ടാ. കുറച്ച് നാളുകൂടി നമ്മൾ ക്ഷമിക്കണം. വക്കീൽ നോട്ടീസ് കിട്ടിയ ഗോപേട്ടൻ അടങ്ങിയിരിക്കോ? അയാളും വക്കീലിനെ കാണില്ലേ? ചിലപ്പോ നമ്മൾ കണ്ടതിനേക്കാൾ വലിയ അഡ്വക്കേറ്റിന് കേസ് കോടതിയിലെത്തും. ചിലപ്പോ വർഷങ്ങൾ നീണ്ടുപോകും. ഒന്നും ഉണ്ടാവില്ല. അയാള് ബുദ്ധിയുള്ളവനാ. അതുകൊണ്ട് തന്നെ അയാൾ കേസിന് പോവില്ല. ഈ കേസിൽ ന്യായം നമ്മുടെ ഭാഗത്താ. വക്കീല് പറഞ്ഞത് സൂരജേട്ടനും കേട്ടതല്ലേ? എടോ, എന്നാലും സൂരജേട്ടൻ പേടിക്കാതിരിക്കെ. ഈ കേസ് കോടതിയിലേക്ക് അയാൾ വലിച്ചിഴക്കില്ല. കോംപ്രമൈസ് ആവും. കുഞ്ഞ് നമ്മുടെ കൈകളിലെത്തും. ഗോപേട്ടൻ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി രണ്ടു മൂന്ന് ദിവസത്തിനകം അതുണ്ടാവും. എനിക്ക് വയ്യാത്തോണ്ട് തന്നെയാ. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ. ആ മീനാക്ഷിയേ, എന്നാ മോളെ നീ പാല് കുടിക്കേ. അയ്യോ, എനിക്ക് വേണ്ടായിരുന്നു. അമ്മ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്തേ? ഇത് കൊണ്ടുവരാൻ വേറെ ആളൊന്നുമില്ലേ? ഹാ, അത് സാരമില്ല. നീ ഇതാദ്യം കുടിക്കേ. പിടി കുടിക്കടി. പകല് മൊത്തം ഈ വെയിലും കൊണ്ട് നടക്കുന്നല്ലേ, ക്ഷീണം കാണും. അത് പിന്നെ ഈ ഗോപേട്ടനെ തിരയാൻ വേണ്ടി അമ്മ എന്നെ പറഞ്ഞു വിടുന്ന കാര്യം അച്ഛനോട് എങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്നും അവനെ കണ്ടില്ലല്ലേ? ഇല്ലമ്മേ. ആ, ഇന്നേ ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു എന്റെ അന്വേഷണം. ബസ് ഇറങ്ങിയ ഒരാള് നേരെ അങ്ങ് മൊബൈൽ ഷോപ്പിലേക്ക് പോകുന്ന കണ്ടു. ഗോപേട്ടനാണെന്ന് ഞാൻ കരുതി. അതേ രൂപം. കടയിൽ ചെന്ന് നോക്കിയപ്പോ അത് ഗോപേട്ടനല്ല. ഞാൻ ആകെ അങ്ങ് ചമ്മിപ്പോയി. എന്റെ വയ്യായികയൊക്കെ മാറി. വേണമെങ്കി അമ്മ നാളെ മുതൽ നിന്റെ കൂടെ വരാം. എന്താന്നറിഞ്ഞൂടാ, മനസ്സ് മടുത്തുപോയി. അതുകൊണ്ടാ ഇങ്ങോട്ടും ഇറങ്ങാത്തത്. അയ്യോ വേണ്ട അമ്മേ, ഞാൻ തനിയെ പോയിക്കോളാം. ഗോപേട്ടൻ ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്തോ നാളെ അയാൾ എന്റെ മുന്നിൽ വന്ന് പെടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതേ നാളത്തെ ചെലവിന് വെച്ചു നീ കേട്ടോ. നാളെ ദം ബിരിയാണി. ഇതെന്നാ അപ്പൂപ്പനും കൊച്ചുമോനും കൂടി തമ്മിൽ കമ്പനി അടിച്ചു നടക്കണേ? നാളെയാണ് ഇവന്റെ സ്കൂളിലെ ഓണാഘോഷം. ആണോ? ഇവനെ ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഇവന്റെ മത്സരം കാണാൻ ചെല്ലണമെന്നാ പറയുന്നേ. അല്ല, നീ ഇത് നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലേ? അവര് വരത്തില്ലേ? ഞാൻ പറഞ്ഞില്ല. ഫാൻസി ഡ്രസ് മത്സരം കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവസാനം അവര് വന്നില്ലല്ലോ. എന്നെ പറ്റിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അവരോട് വരണമെന്നും പറഞ്ഞില്ല. ഓഹോ, അമ്പടാ, വാശിക്കാരനാണല്ലോ. അപ്പൂപ്പനും അമ്മയും വന്നാ മതി. എന്താ വരില്ലേ? അയ്യാ, അമ്മമ്മയ്ക്ക് നാളെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് മോനെ. എന്റെ മോനൊരു കാര്യം ചെയ്, അച്ഛനോടും അമ്മയോടും കൂടെ അങ്ങ് വരാൻ പറ. വേണ്ട, ആരും വരണ്ട. ഞാൻ ആരെ ക്ഷണിച്ചിട്ടുമില്ല.
എല്ലാ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് പാരന്റ്സ് വരും. എന്റെ വീട്ടിൽ നിന്ന് മാത്രം ആരുമില്ല. സാരമില്ല, ഞാനിത് പ്രതീക്ഷിച്ചതാണ്. ഓ, എന്റെ പൊന്നെ പെണങ്ങല്ലേടോ. എടോ, എന്തിനാ അവനെ വെറുതെ വിഷമിപ്പിക്കുന്നേ? നമ്മൾ ഏതായാലും ഇവിടെ ചുമ്മാ ഇരിക്കുക. അവന്റെ സ്കൂൾ വരെ നമുക്കൊന്ന് പോയാലെന്താ? അവനതൊരു സന്തോഷമാവുമല്ലോ. എന്റെ കൃഷ്ണേട്ടാ, ഞാൻ അത് അവനോട് ചുമ്മാ പറഞ്ഞല്ലേ, നമുക്ക് സ്കൂളിൽ പോവാന്നേ. പിന്നെ നമ്മൾ ചെല്ലുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ അവനോട് പറയണ്ട. നമ്മളെ സ്കൂളിൽ വെച്ച് അവൻ കാണുമ്പോഴേ അതിനെന്താ പറയുന്നേ? എന്താ പറയുന്നത്? താനല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. അതല്ലേ പിന്നെ നിങ്ങൾ അമ്മായിയപ്പനും മരുമോളും വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ? നമുക്ക് വല്ല വിവരമുണ്ടോ? ഓ, ഒന്ന് വേഗം കഴിക്ക സുരേഷേട്ടാ, നിങ്ങക്ക് കട പോവാനുള്ളല്ലേ. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിലേ മുതലാളി മീര വഴക്കു പറയും. അപ്പൊ നീ ഇന്നും അങ്ങോട്ട് വരുന്നില്ലേ? അമ്മ, എനിക്കേ ഇന്ന് ഡോക്ടറെ കാണേണ്ടതാ. ആ, ഇന്ന് തന്നെ ചെന്ന് കാണണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ, ഫുഡ് പോയ്സൺ മൂലമാ പ്രശ്നം. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലേ. ഇന്ന് എനിക്ക് ഡോക്ടറെ കണ്ടേ പറ്റൂ. ഫുഡ് പോയ്സൺ? നിന്റെ ഫുഡിനോടുള്ള ഈ ആർത്തി ഉണ്ടല്ലോ, അത് കുറയ്ക്കും വല്ല മരുന്നുണ്ടോ ഡോക്ടറോട് ചോദിച്ചു നോക്ക്. സുരേഷേട്ടാ, നിങ്ങൾ എന്നെ വെറുതെ ഇൻസൾട്ട് ചെയ്യല്ലേ. ഞാൻ ഫുഡ് കഴിക്കുന്നത് ഇവിടെ എല്ലാരും കണ്ണു വെക്കുന്നോണ്ടാ. എനിക്ക് ഒന്നും വയറ്റി പിടിക്കാത്തതും. എടി, എന്നും രാവിലെ ഭക്ഷണവും വെട്ടി വിഴുങ്ങി എങ്ങോട്ടാ നീ പോകുന്നത്? എനിക്കത് അറിയണം. ആശുപത്രി പോകുന്ന ഞാൻ എത്ര വട്ടം പറഞ്ഞു സുരേഷേട്ടാ. അത് നീ കള്ളം പറയുന്നതാ. എന്തോ കള്ളത്തിന് നീ ഒപ്പിക്കുന്നുണ്ട്. നിന്നെ ഇന്നലെയും കാണാൻ തുടങ്ങിയില്ലല്ലോ ഞാൻ. ഇനി ആരും അറിയാതെ സ്ട്രീറ്റിൽ തുണി വെക്കാൻ പോയതാണോ അമ്മ? തുണി വിൽപ്പന ആ കാര്യം ഒന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അതെ, ഇന്ന് നിന്റെ കൂടെ ആശുപത്രി ഞാനും വരുന്നുണ്ട്. ഓക്കേ, അവളുടെ സഹായം ഒന്നും വേണ്ട. മീരയോട് പറഞ്ഞേക്ക് ഞാൻ ആശുപത്രി പോവാ, അതുകൊണ്ട് ഇന്ന് ലീവ് ആണ്. അച്ഛാ, സത്യത്തി അമ്മ എവിടേക്കാ പോകുന്നത്? എനിക്കറിയില്ല, കണ്ടുപിടിക്കണം. 1000 രൂപ തന്നല്ലേ, അമ്മ എവിടേക്കാ പോകുന്നെന്ന് ഞാനും ആര്യനും ചേർന്ന് കണ്ടുപിടിക്കാം. എടി, സ്കൂളിൽ പോകാതെ നീ ആര്യനെ എവിടെയാ കറങ്ങി തിരിയുന്നെന്ന് അറിയാനേ ഞാൻ ആളെ ഏർപ്പാടാക്കി ഇരിക്കുക. അമ്മയും മോളും കണക്ക, രണ്ടിനും ഞാൻ വച്ചിട്ടുണ്ട്. എന്താ ഒരു സുഖം, എ സിക്ക് എന്താ ഒരു തണുപ്പ്. കഴിക്കാൻ ചിക്കൻ ആയിരുന്നു വേണ്ടിയിരുന്നത്, അതില്ലാതെ പോയി. അതാ ഏറ്റവും വലിയ വിഷമം. ആ മോളെ, ഇടയ്ക്കിടയ്ക്ക് ആ ഓണടിക്ക് സുമലത കേക്കട്ടെ. ഫോൺ ശബ്ദം കേക്കുമ്പോ എന്താ ഒരു കോരിത്തരിപ്പ്. ആ ദേ സുമലത ഓണടിച്ചു, വിടരുത് മോളെ, അടിക്ക അടിക്ക. അവളുടെ വീട്ടിലുള്ളതേ ഇതിനേക്കാൾ ചെറിയ കാറാ. ഇതിനേക്കാൾ വലിയ കാറ് വാങ്ങിക്കാൻ അവൾ അവളുടെ ഭർത്താവിനോട് പറയും, നിർബന്ധിക്കും. അയാള് വണ്ടി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കി അയാളുടെ കഴുത്തിന് പിടിക്കും, അടി ആവും. അവിടെ തെറ്റ, ചെലപ്പോ ഡിവോഴ്സിലും എത്തും. ഓരോന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കാതെ മോളെ. എന്തോന്നാ മനുഷ്യ, കഞ്ഞി എടുത്തോണ്ട് വാ, ഇതിനകത്തിരുന്ന് കഴിക്കാം. അഹങ്കാരികളെ ഉറക്കോ ഇതിനകത്ത് തന്നെ ആക്കോ. ആ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഒന്ന് പോ മനുഷ്യ. അല്ല പിന്നെ അഹങ്കാരൊന്നുമല്ലാതെ എന്തോന്ന് പറയേ, ഒന്നുകൂടെ ഫോൺ അടിച്ചേ. അടിച്ചോ. Thank you.
മത്സരത്തിൽ പങ്കെടുക്കരുത്. തന്ത്രപരമായി ഇവനെ മാറ്റി നിർത്തണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. ആ ഓക്കെ. ധ്യാൻ, ഗുഡ് മോർണിംഗ്. ധ്യാൻ, നിന്റെ ഗുഡ് മോർണിംഗ് ആർക്ക് വേണം? ഓ, ദേഷ്യത്തിലാണല്ലേ? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഇന്ന് നീ ഏതൊക്കെ ഐറ്റംസിലാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നിനക്കറിയാലോ, പിന്നെന്തിനാ ചോദിക്കുന്നത്? എന്തായാലും നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഐറ്റംസിനൊക്കെ ഞാനും ഉണ്ട്. എല്ലാത്തിനും ഞാൻ തന്നെ വിൻ ചെയ്യുകയും ചെയ്യും. അന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന അനുഭവം തന്നെ ആയിരിക്കും നിനക്ക്. അതെനിക്കറിയാം. നിന്നോട് മുട്ടിയാ ഞാൻ തോക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കാനൊന്നുമില്ല. ആ, അപ്പൊ ഇപ്പോഴേ എന്നോട് തോൽവി സമ്മതിച്ചോ? സമ്മതിച്ചു. ഞാൻ ചുമ്മാ മത്സരിക്കുന്നേ ഉള്ളൂ. പ്രൈസ് നിനക്ക് തന്നെ ആയിരിക്കും. ധ്യാൻ, ഞാൻ പറയാൻ വിട്ടുപോയി. പ്രശോഭ നിന്നെ തിരക്കിയായിരുന്നു. നിന്നെ കണ്ടാലേ അവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അവന്റെ കാലിലെ ഫ്രാക്ചർ ഉണ്ട്. അവൻ 8th ക്ലാസ് റൂമിലുണ്ട്. പ്രശോഭന്ദ്ര എന്നെ അന്വേഷിക്കുന്നു. എന്തായാലും പോയി നോക്കാം. നിനക്ക് ഞാൻ 2 ദിവസം കൂടെ സമയം തരും. അതിനിടയ്ക്ക് ഗോപനെ കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ